നമസ്കാരം. കേരള സർക്കാരും കേന്ദ്രവും വാക്സിൻ പേരിൽ ഏറ്റുമുട്ടലിന്റെ പാതയിലേക്കാണ് നീങ്ങുന്നത്. അതിന് കാരണം കേരളത്തിന് ആവശ്യത്തിന് വാക്സിൻ അനുവദിക്കുന്നില്ലെന്ന പരാതി നിലനിൽക്കെ സംസ്ഥാനം 10 ലക്ഷം ഡോസ് ഇനിയും ഉപയോഗിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയതാണ്. അതേസമയം തന്നെ കേരളത്തിലെ കോവിഡ് നിയന്ത്രണ രീതികളെ ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം വിമർശിച്ചിരുന്നു. ശക്തമായ ആരോഗ്യ പരിരക്ഷാ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും രോഗവ്യാപനം കുറയാത്തത് പ്രതിരോധ മാർഗങ്ങൾ ദുർബലമാണെന്നതിന്റെ തെളിവല്ലേ എന്നും മന്ത്രി ചോദിച്ചിരുന്നു. കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ കർശന നിലപാട് എടുത്തതോടെ കേരളത്തിൽ വാക്സിനേഷന്റെ വേഗം കൂട്ടുകയും ചെയ്തു. കേന്ദ്ര സർക്കാർ നൽകിയ 10 ലക്ഷം ഡോസ് കോവിഡ് വാക്സിൻ കേരളം ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലെന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. വാക്സിനുകൾ പൂഴ്ത്തി പിണറായി സർക്കാർ കൃത്രിമ ക്ഷാമം ഉണ്ടാക്കുകയാണെന്നുള്ള തെളിവുകൾ പുറത്തു വന്നിരുന്നു. ഇതോടെ പ്രതിരോധത്തിനാണ് സർക്കാർ കഴിഞ്ഞ ദിവസം വാക്സിനേഷന് വേഗം കൂട്ടിയത്. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസമാണ് ഏറ്റവും അധികം പേർക്ക് വാക്സിൻ നൽകിയത്. ഇതുവരെ 453,339 പേർക്കാണ് വാക്സിൻ നൽകിയത്. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു ദിവസം ഇത്രയേറെ പേർക്ക് വാക്സിൻ നൽകുന്നത്. കഴിഞ്ഞ ദിവസം വന്ന 38,860 ഡോസ് കോവാക്സിൻ ഉൾപ്പെടെ ഇനി സംസ്ഥാനത്ത് 2 ലക്ഷത്തോളം വാക്സിൻ മാത്രമാണ് സ്റ്റോക്കുള്ളത്. കഴിഞ്ഞ ദിവസം 1,522 വാക്സിനേഷൻ കേന്ദ്രങ്ങളാണ് പ്രവർത്തിച്ചത്. സർക്കാർ തലത്തിൽ 1,380 കേന്ദ്രങ്ങളും സ്വകാര്യ തലത്തിൽ 142 കേന്ദ്രങ്ങളുമാണ് ഉണ്ടായിരുന്നത്. 59,374 പേർക്ക് വാക്സിൻ നൽകിയ കണ്ണൂർ ജില്ലയാണ് മുമ്പിൽ. 53,841 പേർക്ക് വാക്സിൻ നൽകി തൃശൂർ ജില്ലയും 51,276 പേർക്ക് വാക്സിൻ നൽകി കോട്ടയം ജില്ല തൊട്ടു പുറകിലുണ്ട്. സംസ്ഥാനത്ത് ഇതുവരെ 1-ഉം 2-ഉം ഡോസ് ചേർത്ത് ആകെ 1,83,89,973 പേർക്കാണ് വാക്സിൻ നൽകിയത്. അതിൽ 1,28,23,869 പേർക്ക് 1-ാം ഡോസ് വാക്സിനും 5,56,06,104 പേർക്ക് 2-ാം ഡോസ് വാക്സിനുമാണ് നൽകിയത്. 2011 സെൻസസ് അനുസരിച്ച് ആകെ ജനസംഖ്യയുള്ളത് 38.39% പേർക്ക് 1-ാം ഡോസും 16.66% പേർക്ക് 2-ാം ഡോസ് വാക്സിനും നൽകിയിട്ടുണ്ട്. ഈ സെൻസസ് അനുസരിച്ച് 18 വയസ്സിന് മുകളിലുള്ളവരുടെ ജനസംഖ്യയിൽ 53.43% പേർക്ക് 1-ാം ഡോസും 23.19% പേർക്ക് 2-ാം ഡോസും നൽകിയിട്ടുണ്ട്. വാക്സിൻ ലഭ്യതയുടെ പേരിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയുന്ന കേരള സർക്കാർ കോവിഡ് വാക്സിനേഷനിൽ കാണിക്കുന്ന ജാഗ്രതക്കുറവിന്റെ കണക്കുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. എല്ലാ മേഖലകളിൽപ്പെട്ടവർക്കും നൽകേണ്ട വാക്സിനേഷനിൽ കേരളം ബഹുദൂരം പിന്നിലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ച കക്ഷി നേതാക്കളുടെ യോഗത്തിൽ പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. വാക്സിനേഷൻ ശരാശരിയുടെ കാര്യത്തിൽ കേരളം രാജ്യത്ത് 23-ാം സ്ഥാനത്താണ്. സംസ്ഥാനത്തിന് നൽകിയ വാക്സിൻ ഡോസിന്റെ കാര്യത്തിൽ കേരളം തങ്ങൾക്ക് ലഭ്യമായ വാക്സിൻ പോലും ഉപയോഗിച്ചിട്ടില്ലെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് കേരളത്തിലെ വാക്സിനേഷൻ കണക്കുകൾ പുറത്തു വന്നത്. കോവിഡ് വാക്സിനേഷനിൽ കേരളം ദേശീയ ശരാശരിക്ക് വലിയ തോതിൽ പിന്നിലാണ്. മുന്നണി പോരാളികളിലെ ആദ്യ ഡോസ് വാക്സിനേഷന്റെ കാര്യത്തിൽ ദേശീയ ശരാശരി 91% കേരളത്തിൽ ഇത് 74% മാത്രമാണ്. 2-ാം ഡോസ് വാക്സിനേഷൻ കാര്യത്തിൽ ദേശീയ ശരാശരി 83%, കേരളത്തിൽ ഇത് വെറും 60% മാത്രമാണ്. യുവാക്കളുടെ വാക്സിനേഷനിലും കേരളം വളരെ പിന്നിലാണ്. 18-ഉം 45-ഉം മധ്യേ പ്രായമുള്ളവരിലെ വാക്സിനേഷൻ കാര്യത്തിൽ ദേശീയ ശരാശരി 21% കേരളത്തിൽ 16% മാത്രമാണ്. രാജ്യത്ത് ഏറ്റവും അധികം കോവിഡ് രോഗം റിപ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാനമാണ് കേരളം. ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റും ദിനംപ്രതി ഉയരുകയുമാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.